സംസ്ഥാനത്തെ കോവിഡിന്റെ തീവ്രവ്യാപനം തുടരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് 6 ലക്ഷത്തിലധികം പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് രോഗവ്യാപനം ഏറ്റവും കൂടുതൽ. പ്രതിദിന കോവിഡ് കണക്ക് അപ്ലോഡ് ചെയ്യുന്നതിലെ സെർവർ തകരാർ പരമാവധി പരിഹരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷിജ, വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തെ കുറിച്ചാണ് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് തന്നെ ആരോഗ്യമന്ത്രി തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ായാലും സംസ്ഥാനത്ത് കോവിഡിന്റെ തീവ്ര വ്യാപനം തുടരുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് 6 ലക്ഷത്തിലധികം കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ അത് അല്പസമയത്തിനകം തന്നെ പുറത്തു വരുന്നതായിരിക്കും. പക്ഷെ ആദ്യമായി തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ പ്രശസ്തമായത്. പക്ഷെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലില്ല. കൃത്യമായ രീതിയിൽ കോവിഡ് മാനദണ്ഡം എല്ലാവരും പാലിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ഒരു നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് രോഗികളുടെ എണ്ണത്തിൽ ഇത്തരത്തിൽ വർധനവുണ്ടാകുന്നെങ്കിൽ പോലും ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം കൂടിയിട്ടില്ല എന്നും തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ICU വെന്റിലേറ്റർ എന്നിവ ഭൂരിഭാഗവും ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ തന്നെയാണ് ആശുപത്രികളിലുള്ളത്. ഇതിൽ നിലവിൽ രോഗം ബാധിക്കുന്നത് 20 മുതൽ 30 വയസ്സ് വരെയുള്ളവരിലാണ് ഇപ്പോൾ കൂടുതലായി രോഗവ്യാപനം കാണുന്നത്. ഏതായാലും കുട്ടികളുടെ വാക്സിനേഷൻ കൂടുതൽ ഊർജിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയുടെ സാഹചര്യം പ്രത്യേകമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയാണ് നിലവിൽ സി കാറ്റഗറിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ സാഹചര്യം പ്രത്യേകമായി വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിൽ കൺട്രോൾ റൂമുകൾ ആരംഭിക്കാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിദിന കോവിഡ് കണക്കുകൾ ദിനംപ്രതി അപ്ലോഡ് ചെയ്യുന്നതിൽ സെർവറിന്റെ തകരാറ് കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണക്കുകൾ വൈകിയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ സെർവർ തകരാറ് ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഏതായാലും ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്ത തരത്തിൽ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമ്പോൾ കൃത്യമായി എല്ലാവരും കോവിഡ് മാനദണ്ഡം പാലിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. ഷിജ, ഇന്നലത്തെ കണക്കുകൾ അനുസരിച്ച് 26,000-ത്തിലധികം പേരുടെ കോവിഡ് കണക്കാണ് പോസിറ്റീവായതിന്റെ കണക്കാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്നലത്തെ കണക്ക് കൂടി ചേർത്തുകൊണ്ടാണോ ഇന്ന് 50,000-ത്തിലേക്ക് കോവിഡ് കേസുകൾ എത്തിയിരിക്കുന്നത്? ഷീജ, കേൾക്കാമോ? ഇന്ന് 6 ലക്ഷത്തിലധികം കോവിഡ് കേസുകൾ ഉണ്ടെന്നാണ് അല്പസമയം മുമ്പ് ആരോഗ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് രോഗവ്യാപനം ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യവും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും കൺട്രോൾ റൂം ആരംഭിക്കാനും തീരുമാനമായി. വിശദാംശങ്ങളാണ് ഷീജ പങ്കുവച്ചത്.